നമസ്കാരം, എല്ലാ മാണി പ്രേക്ഷകർക്കും ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളമുയർന്നു, ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കി അധികൃതർ. എങ്ങടിയൂർ ഏത്തായിൽ വീടുകൾ വെള്ളക്കെട്ടിലായതുമൂലം പകർച്ചവ്യാധി ഭീതിയിൽ പ്രദേശവാസികൾ. തൃപ്രയാർ ബീച്ച് റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വാർത്തകൾ വിശദമായി. മഴ ശക്തമായി തുടരുന്നതിനിടെ ജനവാസ കേന്ദ്രങ്ങളിൽ വെള്ളമുയർന്നു. താനിം പഞ്ചായത്തിൽ താനിം തെക്ക്, അഴിമാവ്, കിഴുപ്പുള്ളിക്കര എന്നിവിടങ്ങളിലും ചാഴൂർ പഞ്ചായത്തിൽ കോലത്തും കടവ്, ഇഞ്ചമുടി എന്നിവിടങ്ങളിലും വീടുകളിലേക്ക് വെള്ളം കയറി തുടങ്ങി. പഞ്ചായത്ത് അധികൃതർ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങുന്നതിനായുള്ള സജ്ജീകരണങ്ങൾ ആരംഭിച്ചു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും കോൾപ്പാടങ്ങളിൽ വെള്ളമുയർന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ള് മനക്കുടി റോഡിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു. വെള്ളമുയർന്ന് റോഡിന് മുകളിലൂടെ കവിഞ്ഞൊഴുകിയതിനെ തുടർന്നാണ് നടപടി. അന്തിക്കാട് പോലീസ് ഇടപെട്ടിട്ടാണ് ഇതുവഴി ഗതാഗതം നിർത്തിയത്. മനക്കുടി പുള്ളു റോഡും മനക്കുടി കോടന്നൂർ ശക്താകടവ റോഡും അടച്ചു. പഴുവിൽ കിഴുപ്പുള്ളിക്കര ബണ്ട് റോഡിലും കിഴുപ്പുള്ളിക്കര തുരുത്തേക്കാട് റോഡിലും വെള്ളമുയർന്നു. ഇതുവഴിയും ഗതാഗതം ബുദ്ധിമുട്ടാണ്. ഏങ്ങണ്ടിയൂർ ഏത്തായി ഭാഗത്ത് കനത്ത വെള്ളക്കെട്ട്, നിരവധി വീട്ടുകാർ ദുരിതത്തിലായി. ഹൈവേ നിർമ്മാണത്തെ തുടർന്ന് MI മിഷൻ ആശുപത്രിയുടെ പടിഞ്ഞാറ് ഭാഗത്തെ കൽവട്ട് അടച്ചുപൂട്ടിയതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമായത്. ഇവിടേക്ക് വെള്ളം എത്തിച്ചേരുന്ന കൈത്തോടുകൾ നിറഞ്ഞതോടെയാണ് ഏത്തായി ഭാഗത്ത് വെള്ളക്കെട്ട് രൂക്ഷമായത്. ഏത്തായി സെന്ററിന് സമീപം പറവറമ്പിൽ ഹരീഷ്, മഹേഷ്, മനോജ് എന്നിവരുടെ വീടിന്റെ പരിസരത്താണ് വെള്ളം കൂടുതലായി കെട്ടിനിൽക്കുന്നത്. 4 ദിവസത്തിലേറെയായി വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം അസഹ്യമായ ദുർഗന്ധമാണ്. കൊതുകുകളും കൂത്താടികളും നിറഞ്ഞതുമൂലം പകർച്ചവ്യാധി ഭീഷണിയുമുണ്ട്. കുടിവെള്ള സ്രോതസ്സുകളും മലിനമായി. പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിച്ചിട്ടും നടപടിയായില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു. ദിവസങ്ങളായി വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം പ്രദേശത്തുള്ളവർക്ക് ശൌചാലയം ഉപയോഗിക്കാൻ പറ്റാതായി. സമീപത്തുള്ള LP സ്കൂളും പരിസരവും വെള്ളക്കെട്ടിലാണ്. അടിയന്തരമായി വെള്ളം ഒഴുക്കിക്കളയാനുള്ള നടപടിയെടുക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. തൃപ്രയാർ ബീച്ച് റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. തൃപ്രയാർ ബീച്ച് റോഡിൽ വിവേകാനന്ദ ഗ്രാമം നഗറിലാണ് വ്യാഴാഴ്ച രാവിലെ ഉണ്ടായ കാറ്റിലാണ് ഞാവൽ മരം വൈദ്യുതി ലൈനിലേക്ക് വീണത്. 4 വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു. ഈ സമയത്ത് യാത്രക്കാരില്ലാത്തത് മൂലം വൻ അപകടമാണ് ഒഴിവായത്. ലൈൻ കമ്പികളും പോസ്റ്റുകളും മരവും റോഡിനു കുറുകെ കിടന്നത് മൂലം 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടിക ഫയർഫോഴ്സ് എത്തി സ്റ്റേഷൻ ഓഫീസർ PK ശരത്തിന്റെ നേതൃത്വത്തിൽ മരം മുറിച്ചു മാറ്റി. KCB അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. കേരള കാർഷിക സർവകലാശാലയും കൃഷിവകുപ്പും സംയുക്തമായി നെൽകർഷകർക്കായുള്ള മേഖലാ സെമിനാർ, ശാസ്ത്രീയ സമീപനം നെൽകൃഷിയിൽ എന്ന വിഷയത്തിൽ കാഞ്ഞാണി സിംല മാളിൽ വെച്ച് സംഘടിപ്പിച്ചു. കോൾ നിലങ്ങളിലെ നെല്ലുൽപാദനത്തിലുണ്ടായ ഗണ്യമായ കുറവിന് പിന്നിലെ കാരണങ്ങൾ മനസ്സിലാക്കുകയും ശാസ്ത്രീയ സമീപനത്തിലൂടെ എങ്ങനെ കോൾ കൃഷി കൂടുതൽ ലാഭകരമാക്കാമെന്ന ഉദ്ദേശത്തോടുകൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോൾ കർഷക സംഘം പ്രതിനിധികളായ രാജേന്ദ്രബാബു, സുബ്രഹ്മണ്യൻ, മോഹനൻ തുടങ്ങിയവരും ADA ക്വാളിറ്റി കൺട്രോൾ ഡോക്ടർ വിവൽ സി, ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ VG സുനിൽ, അശ്വതി കൃഷ്ണ R എന്നിവർ സംസാരിച്ചു. മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസർ ഡോക്ടർ A ലത, വെള്ളാനിക്കര കാർഷിക കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബെറിൻ പത്രോസ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. ശാസ്ത്രീയ നെൽകൃഷിക്കായുള്ള പ്രോട്ടോകോളുകൾ കർഷകർക്ക് പ്രസ്തുത പരിപാടിയിൽ വിതരണം ചെയ്തു. സിങ്കിന്റെ അഭാവം അത്ര അധികം പ്രശ്നം കാണുന്നില്ല. ഒരു 7% ഏരിയയിലാണ് സിങ്കിന്റെ അഭാവം കാണുന്നതെങ്കിൽ ഏകദേശം 25% സ്ഥലത്തും ബോറോണിന്റെ അഭാവം കാണുന്നുണ്ട്. സിങ്കിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സിങ്ക് നമ്മൾ ഒരിക്കൽ നമ്മൾ ഇട്ടുകൊടുത്താൽ അത് 5 വർഷം അതിൻ്റെ അവശിഷ്ടങ്ങൾ മണ്ണിലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കൽ ഇട്ട് കൊടുത്താൽ വലിയൊരു അഭാവം നമ്മൾ കണ്ടത് തന്നെ ചേർപ്പ് ഇരിങ്ങാലക്കുട ഭാഗത്താണ് കുറച്ചെങ്കിലും സിങ്കിൻ്റെ അഭാവം കണ്ടിട്ടുള്ളത്. കണ്ടശങ്കടവ് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ തിരുനാളിന് ഇടവക വികാരി ഫാദർ ജോസ് ചാലക്കൽ കൊടിയേറ്റി. ജൂലൈ 24-25 തീയതികളിലാണ് തിരുനാൾ. തിരുനാളിനോടനുബന്ധിച്ച് 24 വൈകിട്ട് കുർബാനയ്ക്ക് ശേഷം കൂടുതുറക്കൽ കർമ്മം ഉണ്ടാകും.
തിരുനാൾ ദിവസം 25 രാവിലെ 6 8 വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവ ഉണ്ടാകും. 10 ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജോസ് എടക്കളത്തൂർ മുഖ്യ കാർമ്മികനാകും. ഫാദർ ജസ്റ്റിൻ പൂഴിക്കുന്നിൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ലതീഞ്ഞ്, നൊവേന, തിരുനാൾ പ്രദക്ഷിണം, നേർച്ച വിതരണം എന്നിവയുണ്ടാകും. അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ പൊന്നാരി, ജനറൽ കൺവീനർ കെ കെ സേവ്യർ, ട്രസ്റ്റിമാരായ സാബു മാളിയേക്കൽ, വിൽസൺ പള്ളിക്കുന്നത്ത് ജോസഫ് ടി എൽ, ആന്റണി വടക്കേത്തല എന്നിവർ നേതൃത്വം നൽകും. എടമുട്ടം റെസിഡൻസ് അസോസിയേഷനും കൃഷിഭവനും സംയുക്തമായി ചെറുധാന്യ കൃഷിയെക്കുറിച്ച് ക്ലാസ് നടത്തി. അസോസിയേഷൻ പ്രസിഡന്റ് സുജിന്ദ് പുല്ലാറ്റ് അധ്യക്ഷനായി. വലപ്പാട് കൃഷി ഓഫീസർ ലക്ഷ്മി കെ മോഹൻ ചെറുധാന്യ കൃഷിയുടെ കാലിക പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ കൃഷിമുറകളെക്കുറിച്ചും ക്ലാസ് എടുത്തു. ശാസ്ത്രീയ കൃഷി രീതികൾ അവലംബിച്ച് കൃഷി ചെയ്യുന്ന അസോസിയേഷന്റെ പ്രത്യേക ക്ഷണപ്രകാരം എത്തിച്ചേർന്ന മേഖലയിലെ പ്രമുഖ കർഷകനായ മനോജ് കുമാർ അനുഭവങ്ങൾ പങ്കുവച്ചു. കാലവർഷത്തിന് ശേഷം അനുകൂലമായ കാലാവസ്ഥയിൽ 2 കൃഷിയിടങ്ങളിലായി മില്ലറ്റ് കൃഷി ആരംഭിക്കുവാൻ യോഗം ഐക്യകണ്ഠേന തീരുമാനമെടുത്തു. കൃഷി കോർഡിനേറ്റർമാരായ കെ ടി ജോൺസൺ, മുരളി തയ്യൽ, രാജേന്ദ്രബാബു എന്നിവരെയും മുഖ്യ ഉപദേഷ്ടാവായി മനോജ് കുമാറിനെയും യോഗം തെരഞ്ഞെടുത്തു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഉമ്മൻചാണ്ടിയുടെ 1 ചരമവാർഷിക ദിനാചരണം നടത്തി. അനുസ്മരണ യോഗം DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമം ഒരു തപസ്യ പോലെ ആചരിച്ച ഉമ്മൻചാണ്ടി, കേരളത്തിൻ്റെ വികസനം ഒരു യജ്ഞം പോലെ ഏറ്റെടുത്ത ഉമ്മൻചാണ്ടി, കേരളം കണ്ട ബൃഹത് പദ്ധതികൾ, കേരളം കണ്ട മഹത് പരിപാടികൾ, അതിൻ്റെ സൃഷ്ടികർത്താവായി ഉപജ്ഞാതാവായി എന്നും ഉമ്മൻചാണ്ടി നിലനിൽക്കുകയാണ്. കേരളം കാലങ്ങളായി കണ്ട സ്വപ്നത്തിന് നങ്കൂരമിട്ട വിഴിഞ്ഞം തുറമുഖം, കേരളത്തിനെ പറക്കാൻ സ്വർണ ചിറകുകൾ നൽകിയ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം, ആരോഗ്യരംഗത്ത് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആതുരാലയങ്ങൾ, ആരുമില്ലാത്തവർക്ക് മറ്റാശ്രയമില്ലാത്തവർക്ക് ഗ്രാമപഞ്ചായത്തുകൾ വഴി നടപ്പിലാക്കിയ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ആശ്രയ പദ്ധതി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എ ഷൗക്കത്ത് അലി അധ്യക്ഷനായി. DCC ഭാരവാഹികളായ വി ആർ വിജയൻ, നൌഷാദ് ആറ്റുപറമ്പത്ത് കെ ദിലീപ് കുമാർ, മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദീഖ്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു, കോൺഗ്രസ് നേതാക്കളായ ഹിറോഷ് ത്രിവേണി, വി ഡി സന്ദീപ്, സി ജി അജിത് കുമാർ, എം കെ ചന്ദ്രൻ, സി ആർ രാജൻ, ഗഫൂർ തളിക്കുളം, എ എൻ ജി ജേക്കോ, ടി വി ഷയൻ, സി എസ് മണികണ്ഠൻ, ആൻഡോ തുറയൻ എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള, വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. അർച്ചന സിൽക്സിൽ തകർപ്പൻ ആഡി സെയിൽ. വിചിത്ര പ്ലെയിൻ സിൽക്ക് സാരി 195 രൂപ മാത്രം. ബ്ലൂമിംഗ് പ്ലെയിൻ സാരി 380 രൂപ മാത്രം. ചുരിദാർ മെറ്റീരിയൽ 245 രൂപ. റയോൺ 3-പീസ് സെറ്റ് 345 രൂപ. കോട്ടൺ നൈറ്റികൾ 99 മുതൽ. ടോപ്പുകൾ 100 രൂപ. ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 155 രൂപ മുതൽ. ജഗ്ഗിങ്സ് 89 രൂപ മുതൽ. അജ്രക് കോട്ടൺ ടോപ്പുകൾ 250 രൂപ. ഗാർഡൻ ഷിഫോൺ സാരികൾ 195 രൂപ. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. അർച്ചന സിൽക്സിൽ ആടി തള്ളുപടി. ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ, ഓണം കെങ്കേമമാക്കൂ. തീരദേശത്തിന്റെ വസ്ത്രവിസ്മയം അർച്ചന സിൽക്സിൽ ആടി പെരുമഴ. മികവുറ്റ സ്റ്റാഫുകളുടെ ഹൃദ്യമായ സേവനം. പർച്ചേസ് ചെയ്യൂ അമ്പരപ്പിക്കുന്ന വിലക്കുറവിൽ ആടി സെയിലിലൂടെ. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ. വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത 50-ൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും 2,750 രൂപ മാത്രം. അതോടൊപ്പം 900 രൂപയുടെ വൈറ്റമിൻ D3 ടെസ്റ്റ് സൗജന്യം. ഈ ഓഫർ മാക്കയറിന്റെ വലപ്പാട്, വാടാനപ്പള്ളി, കാട്ടൂർ, കാഞ്ഞാണി, ചേർ ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1-800-309-1555. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം, കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്ത് നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് ദുർവശം, വാടാനപ്പള്ളി.
ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCOM ഫിനാൻസ്, BCOM കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCOM ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. വി ഓഫർ BCOM ടാക്സേഷൻ, BCOM കോഓപ്പറേഷൻ, BCOM ഫിനാൻസ്, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോണെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു, മുഖത്തെ മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടി അല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ദേ ഇപ്പന കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും എന്തോന്നു സ്പർശ. ആഹാ, തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, എസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. തിരികെ വാർത്തകളിലേക്ക്. താനി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമ വാർഷിക ദിനം ആചരിച്ചു. യോഗം കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി NS അയ്യൂബ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് താനി മണ്ഡലം പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷനായി. മുൻ മണ്ഡലം പ്രസിഡന്റ് VK സുശീലൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് സെക്രട്ടറി വേണുഗോപാൽ കൊല്ലാറ, ആൻഡോ തൊറയൻ, സിദ്ദീഖ് കറുപ്പം വീട്ടിൽ, ശിവജി കൈപ്പള്ളി എന്നിവർ സംസാരിച്ചു. ബൂത്ത് പ്രസിഡന്റുമാർ, മണ്ഡലം ഭാരവാഹികൾ, INTUC പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഈ നാടിന്റെ സ്നേഹസ്പർശനമായി നിലനിന്നുകൊണ്ടിരുന്ന ശ്രീ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന് നമ്മൾ നാട് നീങ്ങിയിട്ട് 365 ദിവസം പിന്നിടുകയാണ്. അദ്ദേഹത്തിൻ്റെ കരുതലും അദ്ദേഹത്തിൻ്റെ ഈ നാടിനോടുള്ള പ്രതിബദ്ധതയും നാം ഏറെ അനുഭവിച്ചിട്ടുണ്ട്. എന്നും അശരണർക്കും അഗതികൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ഒരു താങ്ങും തണലുമായി നിന്നിരുന്ന അദ്ദേഹം ഇന്ന് ഈ രാജ്യത്തെ ഒരു മാതൃകയും ഭരണാധികാരി എന്ന നിലയിൽ ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ പോലുമായ ശ്രീ ഉമ്മൻചാണ്ടി ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റി ഉമ്മൻചാണ്ടി അനുസ്മരണവും ചികിത്സാ സഹായ വിതരണവും നടത്തി. കോതകുളം സെന്ററിൽ വെച്ച് നടന്ന അനുസ്മരണം DCC സെക്രട്ടറി കെ ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PS സന്തോഷ് മാസ്റ്റർ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ANG ജെയ്കോ മാസ്റ്റർ, KH കബീർ, CS അറുമുഖൻ, MM ഇക്ബാൽ, ഗ്രാമപഞ്ചായത്ത് അംഗം അജ്മൽ ഷെരീഫ്, MS സലീം, ശിബ പ്രദീപ്, CV വികാസ്, ഷെരീഫ് മാസ്റ്റർ ഡേവിസ് വാഴപ്പള്ളി, സുജിൽ കരിപ്പായൽ, മൈത്രി വത്സൻ, സുമേഷ് പാനാട്ടിൽ, UR രാഗേഷ്, പ്രവീൺ പൊയ്യാറ എന്നിവർ സംസാരിച്ചു. കേരളീയ സമൂഹത്തിനും കോൺഗ്രസിനും അനുഭവപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലാളിത്യത്തിൻ്റെ, ദേവതൃപാഠവത്തിൻ്റെ, ദീർഘവീക്ഷണത്തിൻ്റെ ഒക്കെ അവസാന പര്യായം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും
അദ്ദേഹവുമായി പ്രധാനപ്പെട്ട ആളുകൾക്ക് മുഴുവൻ ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള ഒരുപാട് സ്മരണകളുണ്ട്. അദ്ദേഹം നടത്തിയ ജനകീയ സമ്പർക്ക പരിപാടികളെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ട്. മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. ഡിസിസി ജനറൽ സെക്രട്ടറി കെ കെ ബാബു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം വി അരുൺ അധ്യക്ഷനായി. ഡിസിസി സെക്രട്ടറിമാരായ വിജയ് അശോകൻ, കെ ബി ജയറാം, കോൺഗ്രസ് നേതാക്കളായ കെ കെ പ്രകാശൻ, റോബിൻ വടക്കേത്തല, ജനപ്രതിനിധികളായ സൈമൺ തെക്കത്ത്, ബീന സേവ്യർ, പുഷ്പ വിശ്വംബരൻ, ജിഷ സുരേന്ദ്രൻ, കവിത രാമചന്ദ്രൻ, ജിൻസി മരിയ തോമസ്, സെൽജി ഷാജു, ഷോയ് നാരായണൻ, സി എൻ പ്രഭാകരൻ, വാസു വളാഞ്ചേരി, സത്യൻ കളരികൽ എന്നിവർ സംസാരിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിനോടനുബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടിക നാലാം വാർഡ് കമ്മിറ്റി നാട്ടിക വിൻഷുവ നഗറിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും വാർഡിലെ 50 വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളി കുടുംബങ്ങൾക്ക് അരി വിതരണവും നടത്തി. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി വിനു അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക നാലാം വാർഡ് പ്രസിഡന്റ് ശ്രീദേവി സദാനന്ദൻ അധ്യക്ഷയായി. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദീഖ് അരി വിതരണം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റാനിഷ് കെ രാമൻ, കോൺഗ്രസ് നേതാക്കളായ അക്ബർ അലി വലിയകത്ത്, പുഷ്പാംഗതൻ ഞായക്കാട്ട്, കണ്ണൻ അന്തിക്കാട്ട്, ജഗജീവൻ ചക്കാമഠത്തിൽ, ജയരാമൻ അണ്ടേഴത്ത്, പ്രസാദ് വെള്ളാഞ്ചേരി എന്നിവർ നേതൃത്വം നൽകി. പ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് എല്ലാവർക്കും കാണിച്ചു തന്നിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ ഉമ്മൻചാണ്ടി സാർ. നമുക്കറിയാം എത്രയോ പേര്, എനിക്ക് തോന്നുന്നു ഈ കേരളത്തിലെ ഒട്ടും മുക്കാൽ ഭാഗത്തോളം ജനങ്ങളും അദ്ദേഹത്തിൻ്റെ ആ സഹായം ഏറ്റുവാങ്ങിയിട്ടുള്ളവരായിരിക്കും. കേരളത്തിൽ തന്നെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ, പുതിയ പുതിയ സംരംഭങ്ങൾ, അതുപോലെ ഓരോ വിഴിഞ്ഞം പദ്ധതി പോലെയുള്ള പദ്ധതികൾ, ഇതെല്ലാം കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ ഇച്ഛാശക്തി കൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. നമുക്ക് എന്നും ഇന്നും നമ്മളുടെ മനസ്സിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഉമ്മൻചാണ്ടി കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി സ്മൃതി സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി പെരിങ്ങോട്ടുകര കാരുണ്യ വൃദ്ധസദനത്തിലെ അമ്മമാർക്ക് സദ്യ നൽകി. മുൻ കെ പി സി സി സെക്രട്ടറി എം ആർ രാമദാസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഇരമേശൻ അധ്യക്ഷനായി. ആർട്ടിസ്റ്റ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അശ്വിൻ ആലപ്പുഴ, ബ്രൈസൺ കുരുത്തുകുളങ്ങര തുടങ്ങിയവർ പങ്കെടുത്തു. ഉമ്മൻചാണ്ടിക്ക് ഉമ്മൻചാണ്ടിയുടെ വ്യക്തിത്വം ഉണ്ടായിരുന്നു, അതിലുപരി പാവപ്പെട്ടവരോട് കരുണ കാണിക്കാൻ അമ്മമാരോട് അതുപോലെ അച്ഛന്മാരോട് വയസ്സായ മാതാപിതാക്കളോട് കരുണ കാണിക്കുകയും അതുപോലെ രോഗികളോട് കരുണ കാണിക്കുകയും ചെയ്തിരുന്ന ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി. രാഷ്ട്രീയ പ്രവർത്തനത്തിലുപരി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം വാർഷികം ഇന്ന് ഇവിടെ കാരുണ്യ വൃദ്ധസദനെ നാം ആചരിക്കുകയാണ്. അതിൻ്റെ ഓർമ്മയ്ക്കായി ഇന്ന് നമ്മൾ ഒരു സദ്യയോടുകൂടി ഈ പരിപാടി ഇവിടെ തുടക്കം കുറിക്കുകയാണ്. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ പെരിങ്ങോട്ടുകര കാരുണ്യ വൃദ്ധസദനത്തിലെ അമ്മമാർക്ക് പുതപ്പുകൾ സമ്മാനമായി നൽകി. ഫോറം ചെയർമാൻ ആൻഡോ തുറയൻ അധ്യക്ഷനായി. കൺവീനർ രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, നിസാർ കുമ്മകണ്ടത്ത്, ഹരിദാസ് ചെമ്മാപ്പുളി എന്നിവർ സംസാരിച്ചു. എല്ലാ സഹായങ്ങളും ചെയ്തിരുന്ന ഒരു വട്ടം നമ്മൾ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നെങ്കിൽ ആ സഹായങ്ങൾ മുഴുവൻ നടത്തി തരാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് അദ്ദേഹം നമ്മൾ ആളുകളൊക്കെ മടക്കി അയക്കുക. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമുക്കറിയാം, കഴിഞ്ഞ ജൂലൈ 18 തിരുവനന്തപുരത്തു നിന്നും പുതുപ്പുള്ളിയിലെത്താനെടുത്ത സമയം, അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര എത്താനെടുത്ത സമയം നമുക്കറിയാം. കേരളത്തിലെ ഏതൊരു രാഷ്ട്രീയ നേതാവിനും കിട്ടാത്ത അത്ര അംഗീകാരം കിട്ടിയിട്ടുള്ള ആ നേതാവിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ഒരു ദിവസമാണെന്ന്. അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി. ഡി സി സി ജനറൽ സെക്രട്ടറി അയ്യൂബ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് കെ പി രാജീവ് അധ്യക്ഷനായി. 150 നിർധന കുടുംബങ്ങൾക്ക് അരി വിതരണം നടത്തി. വി കെ മോഹനൻ, ഷൈൻ പള്ളിപ്പറമ്പിൽ, രഘു നല്ലയിൽ, ഇ രമേശൻ, ഗൗരി ബാബു, മോഹൻദാസ്, സുധീർ പാഡു, റസിയ ഹബീബ്, മിനി ആൻഡോ എന്നിവർ സംസാരിച്ചു. കിരൺ തോമസ്, ടിൻഡോ മങ്ങൻ, ജോജോ മാളിയേക്കൽ, എൻ ബാലഗോപാൽ, ബിജേഷ് പന്നിപ്പുലത്ത്, ഷാനവാസ് അന്തിക്കാട്, എ എസ് വാസു,
ഇ സതീശൻ എന്നിവർ നേതൃത്വം നൽകി. ശ്രീ ഉമ്മൻചാണ്ടി ഇന്ന് നമ്മളോട് വിട പറഞ്ഞിട്ട് 365 ദിവസമായി പിന്നിടുകയാണ്. അധ്യക്ഷ പ്രസംഗത്തിലും സ്വാഗത പ്രസംഗത്തിലും പറഞ്ഞതുപോലെ തന്നെ ഈ നാടിലെ ഒരു കാരുണ്യ സ്പർശം നൽകിയ, ഈ നാടിനൊരു സാന്ത്വനം നൽകിയ നമ്മുടെ പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി നമ്മോട് നമുക്കെന്നും പ്രതീകാത്മകമായി അതിൻ്റെ പ്രതികളെന്നും കാരുണ്യമായി പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് പ്രതീകാത്മകമായി നമ്മുടെ അന്തിക്കാട് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയും ചെറിയ തോതിലെങ്കിലും വലിയ തോതിലെങ്കിലും ഇവിടെ കഷ്ടത അനുഭവിക്കുന്ന മണ്ഡലത്തിൽ കഷ്ടത അനുഭവിക്കുന്ന അവർക്ക് ഒരു നേരത്തെ അരി നൽകിക്കൊണ്ട് പ്രതീകാത്മകമായി ഇന്ന് ഇവിടെ പ്രവർത്തനം കുറിക്കുകയാണ്. മണലൂർ സ്വാമി വിവേകാനന്ദ സേവാ കേന്ദ്രത്തിൽ കർക്കിടകം 1 മുതൽ 16 വരെ നടത്തുന്ന രാമായണ മാസാചരണത്തിന് തുടക്കമായി. ഡോക്ടർ എം എൽ സജീവ് ഉദ്ഘാടനം ചെയ്തു. എം രാധാകൃഷ്ണൻ പ്രഭാഷണം നടത്തി. രാമായണ പാരായണം, പ്രഭാഷണങ്ങൾ, സത്സംഗങ്ങൾ, രാമായണ പ്രശ്നോത്തര എന്നിവയും തുടർന്ന് ഔഷധ കനി വിതരണവും നടന്നു. ടി ആർ ശിവൻ, എം കെ പ്രഭാകരൻ, പി പി മനോജ്, മിനി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. കെ സി പുരുഷോത്തമനെ സി പി എം തളിക്കുളം ലോക്കൽ കമ്മിറ്റി അനുസ്മരിച്ചു. തളിക്കുളം എസ് എൻ മന്ദിരത്തിൽ ചേർന്ന അനുസ്മരണ യോഗം സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ എ വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം കെ ആർ സീത അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് സജിത, പി കെ മോഹനൻ, ഇ പി ശശികുമാർ, കെ കെ സിദ്ധാർത്ഥൻ, കെ പി ശ്രീധന്യ, ലോക്കൽ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി ആർ വാസു, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി കെ സുഭാഷിതൻ എന്നിവർ സംസാരിച്ചു. തളിക്കുളത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ ജ്യോതിസ്ഥാനത്തേക്ക് വരികയും ഇവിടുത്തെ ജനങ്ങളെ ആകെ തന്നെ പാർട്ടിയെ ആകെ തന്നെ യോജിപ്പിച്ച് അണിനിരത്തുന്നതിൽ അദ്ദേഹത്തിന് പ്രത്യേകമായൊരു പ്രാഗല്ഭ്യം ഉണ്ടായിരുന്നു. ഈ തളിക്കുളം വലിയ പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ നിലനിന്നിരുന്ന ഒരു പ്രദേശമാണ്. അത് പാർട്ടിക്കകത്തായാലും പുറത്തായാലും അതിനെ ആകെ തന്നെ എല്ലാ സംഘർഷങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു പുതുധാരയിലേക്ക് പാർട്ടി സഖാക്കളെ കൊണ്ടുവരുന്നതിൽ പാർട്ടി കേഡർമാരെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കി മാറ്റി തീർത്തതിനു വേണ്ടിയുള്ള വളരെ പിന്നെ പരിശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. എടമുട്ടം എസ് എൻ എസ് സമാജം വിദ്യാമന്ദിർ സ്കൂളിൽ കർക്കിടക ഫുഡ് ഫെസ്റ്റ് നടത്തി. ചടങ്ങിൽ സമാജം സെക്രട്ടറി അതുല്യഘോഷ് വെട്ടിയാട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ പ്രസീത, സമാജം വൈസ് പ്രസിഡന്റ് എ വി സുമോദ്, ട്രഷറർ സലീൽ മുളങ്ങിൽ, എഡ്യൂക്കേഷൻ കമ്മിറ്റി മെമ്പർ വി വി ചിദംബരൻ, മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് ഇന്ദുലാൽ, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ രാധിക എം പി എന്നിവർ സംസാരിച്ചു. അധ്യാപിക രസിത കർക്കിടക ദിന സന്ദേശം നൽകി. വിദ്യാർത്ഥികൾ ഒരുക്കിയ ഭക്ഷ്യവിഭവങ്ങളുടെ പ്രദർശനവും സമ്മാനദാനവും നടന്നു. ലോക സമസ്ത സുഖനോഭവന്തു എന്ന് പറയുന്നത് ലോകത്തെ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും സുഖം വരണം എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഇതായ ആ ഒരു പൈതൃകം. അത് തന്നെയാണ് നമ്മളങ്ങനെ ഒരു കൂട്ടിരുന്നല്ല, എല്ലാ പക്ഷിമൃഗാദികൾക്കും അങ്ങനെയാണ് നമ്മൾ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും സുഖം വരണമെന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ ഈ കർക്കിടക മാസത്തിൽ പണ്ടൊക്കെ പഞ്ചമാസം എന്നാണ് പറയുക, നമ്മൾ ഫുഡ് ഫെസ്റ്റ് നടത്തുന്നു. ആ പഴയ കാലങ്ങളിൽ ഇവിടെ ഈ കർക്കിടക മാസത്തിലെ മഴയും ഇതുപോലെ ഈ ഇതിനേക്കാളും കൂടുതൽ മഴയും വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ രോഗങ്ങളും ഒക്കെ വരുന്നത് കൊണ്ട് അന്ന് ഈ ആ കാലങ്ങളിൽ തൊട്ട് നമ്മുടെ പൂർവികര് പകർന്നു നിന്നിട്ടുള്ളതാണ് കർക്കിടക ചികിത്സ എന്ന് പറയുന്നതൊക്കെ. വെജിറ്റബിൾ ഫുഡ് കഴിക്കുക, അതുപോലെ തന്നെ മരുന്നുകൾ കഴിക്കുക, ആയുർവേദം ഏറ്റവും നന്നായിട്ട് ആയുർവേദ മരുന്നുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഈ കാലങ്ങളെ നേരിട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ പുതിയ യുഗത്തിൽ ഇതിൻ്റെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളമുയർന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കി അധികൃതർ. എങ്ങടിയൂർ ഏത്തായിൽ വീടുകൾ വെള്ളക്കെട്ടിലായതുമൂലം പകർച്ചവ്യാധി ഭീതിയിൽ പ്രദേശവാസികൾ. തൃപ്രയാർ ബീച്ച് റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.